തേങ്ങയിടാൻ പോയെന്നോ തേങ്ങ തൊട്ടു പോകരുതെന്നോ അങ്ങനെയൊക്കെ പറയുന്ന കേട്ടായിരുന്നു. എന്താ സംഭവം? എന്താ ഞാനൊന്നും പറയുന്നില്ല. വിശദീകരിക്കാൻ സുഹൃത്തുക്കളെ, ആദ്യം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. എനിക്ക് പിന്നിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എല്ലാ പ്രേക്ഷകർക്കും നാടൻ തല്ലിലേക്ക് സ്വാഗതം. പറഞ്ഞു വന്നത് മറ്റൊന്നുമില്ല, തേങ്ങ ഇടുന്നൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് നാളൊരു സമയം അത് പറയാം. ഈ സിദ്ധാർത്ഥിന് ഓർമ്മയുണ്ടോ? അത്രയേ ഉള്ളൂ. കേരളം മറന്നിട്ടില്ല സുഹൃത്തെ, കേരളം മറന്നില്ല, പക്ഷെ ഇവരതങ്ങ് മറന്നു. സിദ്ധാർത്ഥനെ ഓർമ്മയില്ല? പൂക്കോട് വെറ്റിനറി സർവകലാശാല ചിരയ്ക്കുന്ന നമ്മൾ CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തോ ഇങ്ങനെ CBI അന്വേഷണത്തിന് വേണ്ട നടപടി. CBI ഫുൾ ഫോം ഒന്ന് പറഞ്ഞുതരൂ. മുട്ടി, ഉത്തരം മുട്ടി. ഇതേ മുട്ടിൽ തന്നെയാണ് മുഖ്യമന്ത്രിക്കുള്ളത്. CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് ഇപ്പോൾ മാസം ഒന്നാവാൻ പോകുന്നു, അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞൊന്ന് ഇരിക്കട്ടെ. എവിടെ CBI? എവിടെ CBI? എവിടെ വിളിച്ച ഉടനെ ഇറങ്ങി വരുവാണോ? ആദ്യം വിളിക്കണോ? ആദ്യം വിളിക്കണോ? വിളിച്ചാൽ രാമനാഥനല്ല ചെന്ന് വിളിച്ച ഉടനെ മറ്റേ നാഗവല്ലിയെ പോലും ഇങ്ങോട്ട് ഇറങ്ങി വരാനായിട്ട്. അതെ, നാഗവല്ലി വിളിച്ചാലേ വരാൻ പറ്റുള്ളൂ. വിളിക്കണോ ഇങ്ങോട്ട്? CBI വിളിച്ചോ? സംസ്ഥാന സർക്കാരിന് ഒരു ഇൻഡാസ് പോലും അങ്ങോട്ട് പോയിട്ടില്ല, ഒരു കടലാസ് പേപ്പർ പോലും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. CBI അന്വേഷണം അച്ഛൻ അങ്ങ് ചെന്ന് പറഞ്ഞ ഉടനെ അങ്ങ് മുഖ്യമന്ത്രി അങ്ങ് മുഖ്യമന്ത്രി അങ്ങ് ഒന്നും മിണ്ടാതെ ഓ ഓ പിന്നെ എന്തിനാ സംഭവിച്ചത്? ഇപ്പൊ തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആയോട്ടല്ലേ അന്വേഷിച്ചത്? തെറ്റിദ്ധാരണ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം അത് തെറ്റിദ്ധാരണ. സുഹൃത്തുക്കളെ, പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, CBI അന്വേഷണം, അതായത് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥ ഓക്കെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി, അതുമായി ബന്ധപ്പെട്ട് സിദ്ധാർത്ഥന്റെ അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാൻ പോയത് എല്ലാവർക്കും അറിയാലോ. അപ്പോ അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു? അപ്പോ അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത്? CBI അന്വേഷണം വരുമെന്ന്. ശരി, CBI അന്വേഷണം വരുമെന്ന് പറഞ്ഞാ മതിയോ? അന്വേഷിക്കാൻ ആള് വരണ്ടേ? CBI വരണ്ടേ? ഡൽഹിയിൽ നിന്ന് വരണ്ടേ? ഇതിപ്പോ ഇന്ന് വിളിക്കാൻ നാളെ വരുന്നവരല്ല CBI. ഓക്കെ, ശരി, അതിന് അതിന്റേതായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ഇപ്പൊ എന്താ പറഞ്ഞത്? ഇന്ന് വിളിച്ചാൽ നാളെ വരില്ല. അതുകൊണ്ട് നിങ്ങള് വരാത്തത് കൊണ്ട് വിളിക്കില്ലേ? നമ്മള് വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എവിടെ? ഫോണിലൂടെയോ? CBI എന്ന് വിളിക്കൂ. ഇരുന്ന് അവിടെ കത്തയക്കാൻ ഇരിക്കുക. ഇരുന്നോ? അവിടെ ഇരുന്നോ? എന്താണ്, ക്ലിഫ് ഹൗസിന് മുന്നിൽ അച്ഛൻ വരുന്നുണ്ട്. സിദ്ധാർത്ഥന്റെ അച്ഛൻ ക്ലിഫ് ഹൗസിന് മുന്നിൽ വരുന്നുണ്ടോ? ഇത് അങ്ങനെയല്ല, ഇത് നഗ്നനായി അദ്ദേഹത്തിന്റെ പ്രതിഷേധം അദ്ദേഹം അവിടെ അറിയിക്കും. കണ്ടോ, ഒരു അച്ഛന്റെ കേരളത്തിൽ ജനിച്ചു വളർന്ന കേരളത്തിലെ ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ, അവൻ ആ അച്ഛന്റെ മകനെ പഠിപ്പിച്ച് വലുതാക്കി നല്ല രീതിയിൽ കുടുംബം മുന്നോട്ട് കൊണ്ടുപോവാൻ ഈ വയസ്സിലും അച്ഛൻ പ്രവാസിയായി കഷ്ടപ്പെട്ടു. അതേ അച്ഛൻ ആകപ്പാടുള്ള ഒരു വിശ്വാസം മുഖ്യമന്ത്രിയെ പോയി കണ്ട എന്തെങ്കിലും നടക്കുമെന്നായിരുന്നു. പക്ഷെ എന്തായി? ഇപ്പൊ അതും നടക്കാത്ത അവസ്ഥയായി. ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, ഇന്ന് രാവിലെ അച്ഛൻ പറഞ്ഞ കാര്യമാണ്, എനിക്ക് വിശ്വാസമൊന്നും ഇല്ല ഇതില്. എന്റെ മോൻ നീതി കിട്ടുമെന്ന് എനിക്ക് ഒരു വിശ്വാസവും ഇല്ലെന്ന്. അതും പോരാഞ്ഞിട്ട് 33 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്ത VC വീണ്ടും ആ സസ്പെൻഷൻ പിൻവലിച്ച് ഇവന്മാരെ പഠിപ്പിക്കാൻ കരുതി. അതിനുള്ള ഉത്തരം എന്തെങ്കിലും ഉണ്ടോ? പിള്ളേർ പഠിച്ച അപ്പടോ പഠിക്കട്ടോ പഠിക്കണോ. പക്ഷെ എന്ത് ചെയ്തു നമ്മുടെ ഗവർണർ? അവിടെയും കളിച്ചു, ഗവർണർ റദ്ദാക്കി. ഇല്ലെങ്കിൽ കാണായിരുന്നു ഇപ്പൊ അവന്മാര് സാധാരണക്കാരൽ പിള്ളേരെ നമ ശിവായ ഒന്നും അറിഞ്ഞിട്ടില്ലേ എന്നും പറഞ്ഞോട് അവിടെ പോയിരുന്നു പഠിക്കുന്നത്. നമ്മള് വിദ്യാഭ്യാസത്തെ മുടക്കാൻ പാടില്ലല്ലോ. എങ്ങനെ വിദ്യാഭ്യാസത്തെ? അപ്പൊ ഈ മരിച്ചുപോയ ഈ സിദ്ധാർത്ഥന് വിദ്യാഭ്യാസം ഒന്നും വേണ്ട. അവൻ ആത്മഹത്യ ചെയ്തതല്ലേ? അച്ഛൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. ആ സിദ്ധാർത്ഥന്റെ അച്ഛൻ അമ്മ ഇതൊന്നും അറിഞ്ഞിട്ടില്ല, മകൻ മരിച്ചു എന്ന കാര്യം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവർക്ക് പേടിയാണ്, ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ചിട്ടില്ല, പിന്നീട് വന്ന റാഗ് ആന്റി റാഗ് റിപ്പോർട്ട് വായിച്ചിട്ടില്ല, ഇതൊന്നും അറിയാതിരിക്കാൻ അവർ വീട്ടിൽ TV പോലും ഇപ്പൊ വിൽക്കാറില്ല, വാർത്ത അമ്മയെ അറിയിക്കാറ് പോലും ഇല്ല. ആ വീടിന്റെ അവസ്ഥ അവർക്കറിയാം. ആ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ ഇമോഷൻ, നിങ്ങൾക്ക് ഇമോഷന്റെ അർത്ഥമൊക്കെ അറിയാടോ? നിങ്ങൾക്ക് ഇമോഷൻ ഒക്കെ ഉണ്ടോ? അങ്ങനെ ഇമോഷൻ ഇല്ലാത്ത ആൾക്കാരാണല്ലോ നിങ്ങൾ. അതായത് അല്ല, ഇവിടെ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാനും അറിയാം, മകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനും അറിയാം. എന്താ സംരക്ഷിക്കില്ലേ? എന്ത് മുഖ്യമന്ത്രി വീണാ വിജയനെ വേണ്ടി സംരക്ഷണം ഒന്നും ഒരുക്കുന്നില്ല? ഒന്നും ഒരുക്കുന്നില്ല. അയ്യോ, അത് പേടിക്കേണ്ട കാര്യമില്ല, പിന്നെ നടപടിക്രമങ്ങളുടെ പുറകെ പോകേണ്ട കാര്യം. സുഹൃത്തുക്കളെ, നമ്മൾ പറഞ്ഞിരുന്നു നിങ്ങൾ ഈ മറ്റേ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഇമോഷണലി കാര്യങ്ങൾ മാത്രം എടുക്കരുത്.
ഇമോഷണലി അതിനപ്പുറത്തേക്ക് മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു വസ്തുതയുണ്ട്, മനുഷ്യത്വം എന്ന് പറഞ്ഞ വസ്തുത. ആ മനുഷ്യത്വം എന്ന വസ്തുത പോലും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല ഒരിടത്ത് പോലും. അല്ല, ഇത് ആ സിദ്ധാർത്ഥൻ ഇത് താൻ പറയണ്ട. സിദ്ധാർത്ഥൻ ആ മരിക്കുന്ന തൊട്ട് മുന്നേ അനുഭവിച്ച എല്ലാ വേദനയും സിദ്ധാർത്ഥന്റെ മരണശേഷം ഓരോ ദിവസം ആ അച്ഛനും അമ്മയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തായത്തൊട്ടമ്മമാര് കാണിക്കുന്നതല്ലേ നിങ്ങളുടെ കുട്ടി സഖാക്കന്മാർ അവിടെ സിദ്ധാർത്ഥന്റെ മുറിയിട്ട് പൂട്ടിക്കെട്ടി കാണിച്ചത്? അതൊന്നും കുട്ടി സഖാക്കന്മാർ കാണിക്കുന്നില്ല. നല്ലതാണ്. ഒന്ന് രണ്ട് 33 പേര് ആ പ്രതിപ്പട്ടികയുടെ നോക്കിയാൽ മതി. 1-2 ആണോ 4-5 ആണോ എന്നൊക്കെ ചില പുഴുക്കുത്തുകൾ, ഒന്നിലധികം പുഴുക്കുത്തുകൾ, ഒറ്റപ്പെട്ട ഒന്നിലധികം സംഭവം. എന്തുകൊണ്ട് ഇത് പറഞ്ഞില്ല എന്ന് വിചാരിക്കുക. ഒറ്റപ്പെട്ട സംഭവം നമ്മൾ പറഞ്ഞു വരുന്നത് നിങ്ങളിതിനെ വൈകാരികമായി കാണാതിരിക്കും. ഒരിക്കലും ഇരിക്കും. ഞാൻ പറയട്ടെ, ഇതാണ് സ്വന്തം കുടുംബത്തിലാണ് വന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വസ്തുതാപരമായിട്ടോ ഇതാണ് ഞാൻ നമ്മൾ പറഞ്ഞല്ലോ, സിബിഐ അന്വേഷണത്തിന് സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. എവിടെ നീക്കി? നീക്കിയോ? ഇന്ന് വിളിച്ചാ നാളെ വരുന്നവരൊന്നും അല്ലല്ലോ അവര്. അതുകൊണ്ട് വിളിക്കാനേ പോയിട്ടില്ല. അവർക്ക് തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ എല്ലാം നാലാ വഴിക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എന്തിനാ? അതായത് BJP ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ മറിച്ചിടാൻ. ഓ, അപ്പൊ മുഖ്യമന്ത്രിയെ തേടി വരുന്നുണ്ട്. അല്ല, അപ്പൊ കുഴപ്പമില്ല. എന്തായാലും മുഖ്യമന്ത്രി തകർക്കാൻ വേണ്ടി ഓരോ കേന്ദ്ര ഏജൻസികൾ വരുന്നുണ്ടോ? വരുന്നുണ്ടല്ലോ. അപ്പൊ ഇതും കൂടെ അങ്ങ് അന്വേഷിക്കട്ടെ. ED, CBI ഇവരെല്ലാം അങ്ങ് പറഞ്ഞു വിട്ടേക്കുവാണ്. അങ്ങ് നാണമുണ്ടോ കേന്ദ്ര സർക്കാരിന്? അയ്യോ, ഇല്ല, ഒട്ടും ഇല്ല. തുടരഴിച്ചു വിട്ടേക്കുന്ന പോലെ അങ്ങ് പറഞ്ഞു വിട്ടേക്കുവാണ്. ആ, വിടും വിടും വിടും. ആ, സിദ്ധാർത്ഥന്റെ അച്ഛനെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് പറയാനൊരു ഉത്തരം ഉണ്ടോ? ഉണ്ടോ ഉത്തരവുണ്ട്? ഗണപതി കല്യാണം പോലെ നാളെ നീണ നില. CBI വരും? തെരഞ്ഞെടുപ്പ് എന്നാ ഇനി കഴിയാൻ പോകുന്നേ? 26ാം തീയതി കഴിയുമല്ലോ. ഏത് 26ാം തീയതി? അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടല്ലേ ഇടും നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, CBI അന്വേഷണം ഉണ്ട് എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ CBI അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടല്ലേ? എടോ, നിങ്ങൾ അങ്ങനെ പറയരുത്. പിന്നെ സിദ്ധാർത്ഥന്റെ കൊലപാതകം, അല്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം, സിദ്ധാർത്ഥന്റെ മരണവും ബന്ധപ്പെട്ട് ഒരു കാര്യം, ഒരു അനുശേചന വാക്കുകൾ പോലും പറയാത്ത മുഖ്യമന്ത്രി പെട്ടെന്ന് സൂപ്രഭാതത്തിൽ അച്ഛൻ വന്ന് സംസാരിച്ചപ്പോൾ CBI അന്വേഷണം പെട്ടെന്ന് അങ്ങ് സംഭവിച്ചു. എന്നിട്ട് നമ്മൾ പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ തെറ്റിദ്ധാരണ വരുത്തരുത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. നല്ല ധാരണ. CBI ഈ പൂക്കോട് വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞല്ലോ പ്രതിപട്ടികയിലുള്ള SFI-ക്കാരാണ്. അതെ, നമ്മൾ CBI അന്വേഷണത്തിന് തയ്യാറായില്ലേ? അതെ, പക്ഷേ തയ്യാറായിട്ടേ CBI വന്നിട്ടില്ല. CBI വന്നിട്ട് CBI വന്നെന്ന് പറയാം. തയ്യാറായവര് എന്തുകൊണ്ട് CBI വിളിച്ചില്ല? എടാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ സർക്കാരിന് നേരെ അനാവശ്യമായ വിവാദങ്ങൾ പറിച്ചു വിട്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് അനാവശ്യമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ് പടച്ചുവിട്ട. ഓക്കെ, ഈ പടച്ചുവിട്ട സ്വപ്ന സുരേഷിനെതിരെയും മറ്റ് ഈ കമലാ മേളത്തിനെ അനുവദിക്കില്ല. പറയാ, അനുവദിക്കുക. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഉത്തരം പറയാൻ. ഇല്ല, താൻ പറഞ്ഞു നിർത്തിയത് സ്വപ്ന സുരേഷിനെതിരെ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. നിങ്ങൾ വ്യക്തിപരമായി വീട്ടിലെ മുത്തനെ മുത്തീരെയും മുത്തീരെ മുത്തിയെയും കുറിച്ച് പറഞ്ഞ സ്വപ്ന സുരേഷിനെതിരെ ചെറു വിരൽ പോയി മരക്കാത്ത ടീംസാണ് ഈ പറയുന്നത്. ഇവർക്ക് പിന്നെ ആരെന്ത് പറയും? ഒരു കുഴപ്പമില്ല, ആരെന്തും പറയട്ടെ, ആരും എന്തും പറയട്ടെ. പക്ഷേ കരിങ്കൊടി കാണിച്ചാൽ മാത്രമേ ഇവർക്ക് പ്രശ്നമുള്ളൂ. താൻ അവിടെ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. നിങ്ങൾ ഈ കേന്ദ്ര ഏജൻസിയെ നമുക്കങ്ങ് ഭയമാണ് മറ്റേ മറിച്ചാണെന്ന് പറയുന്നുണ്ടല്ലോ. സത്യം, സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര അന്വേഷണം വേണമെന്ന് മുഖ്യമന്ത്രിയാണോ മോദിക്ക് കത്തയച്ചത്? മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്തുള്ള പ്രധാന വ്യക്തി തന്നെയാണല്ലോ വന്നത്, ആണോ അല്ലേ? ഈ മുഖ്യമന്ത്രിയിലേക്ക് ഒന്നും എത്തിയില്ലല്ലോ. നിങ്ങൾ അന്ന് പറഞ്ഞത് ഇപ്പൊ പിണറായി അങ്ങ് വെലങ്ങ് വെച്ചോണ്ട് പോകുന്നായിരുന്നു.
കണ്ടറിയാടോ കേജ്രിവാൾ ഇതിന്റെ ഇതല്ല ഇതപ്പുറം പറഞ്ഞ ടീമാണ് കേജ്രിവാൾ. ഇപ്പൊ എവിടെ കിടക്കുന്നു അറിയാലോ, അറിയാലോ കള്ളക്കേസിൽ കുടുക്കി ആ മനുഷ്യനെ അകത്താക്കിട്ട് നിന്ന് ഗീർവാണോ കള്ളക്കേസാണെങ്കിൽ തെളിവ് നിർത്തണോ? ഇത് കള്ളക്കേസാണ് എന്നുള്ള തെളിവ് നിർത്തണോ? നിർത്തണോ? മൂന്ന് ദിവസം ജയിലിൽ കിടക്കുന്നു, ജയിലിൽ കിടന്ന് ഭരിക്കുന്നു. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങൾ വലിയ ന്യായം കൊണ്ട് വന്നതോടുകൂടി അത് ഇട്ട് വെളിപ്പിക്കാൻ വേണ്ടി ബിജെപിയോ മാത്രമല്ല, ബിജെപിയോ എൻഡിഒ എന്നുള്ള ആ പാർട്ടി മാത്രമല്ല ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിട്ടുള്ള, ബാക്കി ഒരു ഇത് കണ്ടായിരുന്നോ? ആ ടേബിൾ കണ്ടായിരുന്നോ? ടേബിൾ കണ്ടായിരുന്നോ? ആ ടേബിളില് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് അതായത് ഏറ്റവും അവസാനം നിന്ന് മൂന്നാമത് നടക്കുന്ന പാർട്ടിയുടെ പേര് CPM. ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിൽ ഉൾട്ടയാകുമെന്ന് കണ്ടപ്പോഴത്തേക്കാണ് ഇപ്പൊ കേജ്രിവാളിനെ പിടിച്ച് തൂക്കി അകത്തിടുന്നു. എന്നാ എന്തുകൊണ്ട് കേജ്രിവാൾ കേജ്രിവാളിനെ പിടിച്ച് അകത്തിട്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ട് തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് പോകുന്നില്ല? കേജ്രിവാളിന്റെ ഗുരുവാണല്ലോ, കേജ്രിവാളിന്റെ ഗുരുവാണല്ലോ ആ ഗുരു വരെ തള്ളി പറഞ്ഞില്ലേ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മനസ്സിലായി പറഞ്ഞു. BJP ഇതര സംസ്ഥാനങ്ങളെ എങ്ങനെയും ഒന്ന് കൈക്കാത്ത കൊണ്ട് നടക്കാനായിട്ട് അങ്ങ് കടന്നങ്ങ് തുള്ളുവാണ്. പക്ഷേ മോദി വരുമ്പോ ഇതൊന്നും കാണാനില്ല കേട്ടാ, മോദി വരുമ്പോ ഇതൊന്നും കാണാനില്ല, മോദി വരുമ്പോ ഇതൊന്നും കാണാനില്ല, മോദി വരുമ്പോ തൊഴുത് പിടിച്ചങ്ങ് നിക്കും. വടക്കേ മോദി, നമസ്കാരം മോദി, സഖ്യമാണെങ്കിലോ, ലക്ഷ്യം ഇന്ത്യ സഖ്യമാണെങ്കിലോ ഇവരുടെ എതിർ. കേജ്രിവാൾ അന്ന് എന്താ പറഞ്ഞത്? കേജ്രിവാൾ അന്ന് ഡൽഹിയിൽ എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രിയുടെ മകളെ അല്ല ഇത് ഉദ്ദേശിക്കുന്നതല്ലേ? കേജ്രിവാളാണ് മുഖ്യം എന്താണോ പറഞ്ഞത്? ഉൾട്ടയാക്കുമ്പോ ഉൾട്ടയാക്കണം പെട്ടെന്ന്. ആ പാർട്ടി ക്ലാസ്സിന് സമയമായി, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കണം. സുഹൃത്തുക്കളെ, മറ്റൊന്നുമല്ല പറഞ്ഞു തരുന്നത്, CBI അന്വേഷണം വേണം. കാരണം ആ അച്ഛൻ ഇന്നും കൂടി നമ്മുടെ സ്റ്റുഡിയോയിൽ വന്നതാണ്. അദ്ദേഹം കരഞ്ഞ അദ്ദേഹത്തിന്റെ ആ വിഷമം, അദ്ദേഹത്തിന്റെ ആ ദുഃഖം എല്ലാം നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ CBI അന്വേഷണം വരുന്നുണ്ടെങ്കിൽ വരട്ടെ. എന്നാണോ വരുന്നത്? എന്നാണോ വരുന്നത്? ആ അച്ഛൻ്റെ വിഷമിച്ച് അദ്ദേഹം മരിക്കാറായി, എന്നാണോ വരുന്നത്? വരണം. അതുപോലെ തന്നെ ഇതിന് പിന്നിലുള്ള എല്ലാ ആൾക്കാരെയും കണ്ടുപിടിക്കണം. ഇപ്പോൾ പ്രതിയായവരൊക്കെ തന്നെ ഇതിന് സത്യസന്ധരായിട്ടുള്ള പ്രതികളാണോ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രധാന പ്രതികളാണോ എന്ന് പോലും സംശയമുണ്ട്. എന്തായാലും ഗവർണർ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അയ്യോ നല്ല വിഷമമുണ്ട് കേട്ടോ, മുഖ്യമന്ത്രി വിളിക്കാത്തുണ്ട്. ക്ലിഫ് ഹൗസിൽ എന്തായാലും അച്ഛൻ പ്രതിഷേധം നടക്കും. കേറി വാട ആർക്കാട് എന്നെ അറസ്റ്റ് എന്തായാലും അറസ്റ്റ് ചെയ്യടാ എന്നുള്ള വെല്ലുവിളി തന്നെയാണ് അച്ഛൻ വിളിച്ചേക്കുന്നത്, അതിൽ യാതൊരു സംശയവും ഇല്ല. എന്തായാലും കാണാം നമുക്ക്. കാണാം കാണാം ശരി.